പ്രിയപ്പെട്ടവരെ, ഇനി വരുന്ന ഒരാറേഴ് മാസക്കാലം നമുക്ക് നന്നായിട്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റിയ സമയം, അതായത് സെപ്റ്റംബർ മാസം മുതൽ മാർച്ച് ഏപ്രിൽ മാസം വരെയുള്ള ഈ 7-8 മാസം, ഒരു 6-7 മാസം നോക്കിയാൽ മതി, നമുക്ക് പച്ചക്കറി കൃഷി സുലഭമായി ചെയ്തെടുക്കാൻ പറ്റിയ സമയം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച്, കേരളത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥ കണക്കിലെടുത്ത് നമുക്ക് എക്കാലവും കൃഷി ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്നത് ഈ സമയത്താണ്. അതുപോലെ തന്നെ മണ്ണിൽ നമ്മൾ കാണാത്ത ധാരാളം സൂക്ഷ്മജീവികളുണ്ടായിരുന്നു. കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്ന, വൃക്ഷങ്ങളുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം സൂക്ഷ്മജീവികളുണ്ടായിരുന്നു. അവയെല്ലാം ഇന്ന് മണ്ണിൽ അന്യമായിരിക്കുകയാണ്. മണ്ണ് മരിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു കൂട്ടായ ശ്രമമാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ ആളുകളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഒരു നല്ല ജൈവ കൃഷി ചെയ്യാനായി എന്തൊക്കെ മുന്നൊരുക്കം വേണം എന്നുള്ളതാണ് ഇവിടുത്തെ സംസാര വിഷയം. കേരളത്തിന്റെ കാലാവസ്ഥ എടുത്തു നോക്കുമ്പോൾ ജൈവ വൈവിധ്യത്തിൽ ഭാരതത്തിൽ ഒന്നാമത് നിൽക്കുന്നത് കേരളമാണ്. അത് സസ്യസമ്പത്തിന്റെ കാര്യമാണെങ്കിലും മത്സ്യസമ്പത്തിന്റെ കാര്യമാണെങ്കിലും ജന്തുവർഗങ്ങളുടെ എണ്ണത്തിലാണെങ്കിലും അവയുടെ ഇനങ്ങളിലാണെങ്കിലും എല്ലാം കേരളം എല്ലാ സംസ്ഥാനങ്ങളിലും മുമ്പിലാണ്. അതുപോലെ തന്നെ മഴക്കാടുകൾ, അതുപോലെ തന്നെ മലമ്പ്രദേശങ്ങൾ, സമതല പ്രദേശങ്ങൾ, വ്യത്യസ്ത ഭൂപ്രകൃതി, ഇതെല്ലാം കൊണ്ടും കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ്. ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഈ മണ്ണ് നമ്മൾ കേരളീയർ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ധാരാളം ആളുകൾ കൃഷിയിലേക്ക് കടന്നു കഴിഞ്ഞു. പ്രൊഫഷണൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അധ്യാപകര്, ഇതെല്ലാവരും കൃഷിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ ചെറിയ ഒരു ഏരിയയില്, അവർക്ക് സൂര്യപ്രകാശം കിട്ടുന്ന ചെറിയ ഏരിയയില്, ഗ്രോ ബാഗിലാണെങ്കിലും അതുപോലെ പൂച്ചട്ടികളിലാണെങ്കിലും എല്ലാം കൃഷി ചെയ്യുന്നു എന്നുള്ളത് വളരെ 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 സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പലരും കൃഷിയിൽ വന്നിട്ട് റിസൾട്ട് കിട്ടാതെ തിരിച്ച് മടങ്ങിപ്പോകുന്നവരുണ്ട്. മടുത്ത്, റിസൾട്ട് കിട്ടുന്നില്ല, കായ്ക്കുന്നില്ല, പൂക്കുന്നില്ല, പുഴുശല്യം, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ജൈവകൃഷിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവരുണ്ട്. പണ്ട് രാസ കീടനാശിനികളും രാസവളപ്രയോഗവും നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അനായാസമായി നമുക്ക് കീടങ്ങളെയും പുഴുക്കളെയും എല്ലാം നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ മണ്ണിന്റെ ജീവൻ അവിടെ നഷ്ടപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ദൈവസത്യം. ആദ്യം പ്രധാനമായും മണ്ണിന്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരിക എന്ന് തന്നെയാണ്. ആരോഗ്യമുള്ള ഒരു മണ്ണിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു ചെടി വളരുകയുള്ളൂ. അതാണ് അതിന്റെ തമ്പ്രോൾ. അപ്പൊ മണ്ണിനെ നമുക്ക് ആരോഗ്യം ഉള്ളതാക്കി തീർക്കുക, ജീവനുള്ളതാക്കി തീർക്കുക, അതാണ് ആദ്യത്തെ ലക്ഷ്യം. നമുക്കറിയാം ജൈവകൃഷി എന്നതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഒന്നും കടന്നിട്ടില്ല. കാരണം ഞാൻ ഒരു ചെറിയ ഒരു 2 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിസ്സാരമായി അത് പറഞ്ഞുകൊണ്ട് ജൈവകൃഷി 1 ദിവസം കൊണ്ടോ 9 ദിവസം കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നു. ഭൂമിയിൽ കൃഷി ചെയ്യണമെങ്കിൽ പ്രധാനമായും സൗരോർജം ആവശ്യമാണ്. സൂര്യന്റെ ഊർജം
നമ്മുടെ കൃഷിയിടത്ത് എത്രമാത്രം പ്രയോജനപ്പെടുത്താം എന്നതിനെ ആശ്രയിച്ചിരിക്കും കൃഷിയുടെ വിജയം. ജൈവകൃഷി എന്നതല്ല, ഏത് കൃഷിയാണെങ്കിലും ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ, പ്രകാശ സംശ്ലേഷണം നടന്ന് ചെടികൾക്ക് ആഹാരം പാകം ചെയ്യണമെങ്കിൽ സൺലൈറ്റ് കൂടിയ തീരൂ, സൂര്യപ്രകാശം കൂടിയ തീരൂ. സൂര്യപ്രകാശമില്ലാതെ ഒരു ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ സൂര്യപ്രകാശത്തെ പ്രയോജനപ്പെടുത്താം? നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാട് ഒന്ന് ശ്രദ്ധിക്കൂ, തിക് ഫോറസ്റ്റ്, വളരെ നിബിഡമായ ഒരു വനത്തിലേക്ക് കയറി നോക്കൂ, ആ വനത്തിനുള്ളിൽ ഒരു സൂര്യപ്രകാശം പോലും താഴത്തേക്ക് വരുന്നില്ല, കംപ്ലീറ്റ് ഡാർക്ക്. എന്നാൽ ആ ഭൂമിയിൽ എത്രയോ ഫലവൃക്ഷങ്ങൾ, സസ്യങ്ങൾ, മറ്റു ചെടികൾ, ഇതെല്ലാം ആർത്താർത്ത് വരുന്നു, ആർത്ത് മുളയ്ക്കുന്നു, ആർത്ത് കിളുക്കുന്നു, കായ്ക്കുന്നു, പൂക്കുന്നു, ഇതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആരും കൊണ്ടുപോയി ചാണകം കലക്കി ഒഴിക്കുന്നില്ല, നമ്മൾ ആരും സ്യൂഡോമോണാസ് കലക്കി ഒഴിക്കുന്നില്ല, ട്രൈക്കോഡർമ കൊടുക്കുന്നില്ല, ഫിഷ് അമിനോ ആസിഡ് തളിക്കുന്നില്ല, ഒന്നും തന്നെ ചെയ്യുന്നില്ല. പക്ഷെ ഇതെല്ലാം അവിടെ സംഭവിക്കും. അതൊന്ന് ഒന്ന് മനസ്സിലാക്കട്ടെ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഈ അവസരത്തിൽ ഒന്ന് സൂചിപ്പിക്കാതെ വയ്യ. കാരണം സൂര്യന്റെ രശ്മിയിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും ചെടികൾ സമ്പാദിച്ചു വയ്ക്കുന്ന ഊർജം ഭൂമിയിലേക്കാണ് നൽകുന്നത്. അതിൻ്റെ വേരിലൂടെ, പഴുത്തു വീണ ഇലകളിലൂടെ, കാടിൻ്റെ മണ്ണിൻ്റെ ഉപരിതലത്ത് ഉപരിതലം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരടുക്ക് ഇലകളും തണ്ടുകളും എല്ലാം ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് അടിഞ്ഞി അടിഞ്ഞി നിൽക്കുന്നത് കാണാം. ഏറ്റവും അടിയിലുള്ളത് മണ്ണിനോട് മണ്ണാകാനായിട്ട് കൊതിക്കുന്ന ഇലകളും ഉണങ്ങിയതും പൊടിഞ്ഞതുമായ ഇലകൾ, അതിൻ്റെ മുകളിൽ അടുത്ത ലേയർ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതെല്ലാം മണ്ണിലെ ജൈവ സമ്പത്തായി മാറുകയാണ്. അതാണ് ചെടികളുടെ ഊർജം. ഞാൻ ഈ പറഞ്ഞു വന്നത്, നമുക്കും അത്തരത്തിലൊരു കാട് നമ്മുടെ വീടുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ട്. കേരളത്തിലെ ഒരു കുടുംബത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ശരാശരി 5 സെന്റ് മുതൽ ഒരു 10-20 സെന്റ് വരെ ഉള്ള ആളുകളാണ് ഈ കേരളത്തിൽ വസിക്കുന്നവർ. മാക്സിമം പോയാൽ ഒരു 10-15 സെന്റ് അതിൽക്കുള്ളില്ല, അത് ശരാശരി നോക്കുവാണ്. അവിടെ കാട് വെച്ചാൽ നമ്മുടെ വീട് എവിടെ ഇരിക്കും? നമുക്ക് വാസസ്ഥലം വേണ്ടേ? അല്ലെങ്കിൽ പഴയ ഗുഹാമനുഷ്യരെ പോലെ ആയിത്തീരണം? നടക്കില്ല. നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല, ഇനി മുമ്പോട്ടാ പോകേണ്ടത്. മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജൈവ കൃഷിയെ എങ്ങനെ നമ്മൾ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാം എന്നതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ തീർച്ചയായും നമുക്ക് എങ്ങനെ മാക്സിമം സൗരോർജത്തെ നമ്മുടെ ഭൂമി കൊണ്ടുവരാം എന്നൊന്ന് നോക്കണം. അതിനെന്താ ചെയ്യാൻ? വേറെ ഒന്നുമില്ല. ചെറുതും വലുതും ഉയർന്നു പൊങ്ങിയതും ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്നതുമായ എല്ലാ ചെടികളുടെയും താഴെ വീഴുന്ന ഇലയും ഉണക്ക ഇലയും തണ്ടും അതുപോലെ തന്നെ ശേഖരങ്ങൾ എല്ലാം നമുക്ക് ശേഖരിക്കാം. ഒപ്പം സൂര്യപ്രകാശം ഏറ്റു നിൽക്കുന്ന പാഴ്ചെടികളെന്ന് വിശേഷിപ്പിക്കുന്ന പാഴല്ലാത്ത ചെടികളും എല്ലാം നമുക്ക് പറിച്ചുകൂട്ടാം. വീണ്ടും അവിടെ മുളച്ചോളും, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അതിനെയൊക്കെ എടുത്ത് നമുക്ക് മാക്സിമം നമ്മുടെ കൃഷിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. അതെല്ലാം നമുക്ക് ചെറുതായിട്ടരിഞ്ഞ് പുതയിട്ടാൽ മണ്ണിലത് ചേർത്ത് മണ്ണോട് മണ്ണാക്കിയാൽ അവിടെ നല്ല കൃഷി ചെയ്യാൻ മേലെ, അതുകൂടാതെ കരിഞ്ഞ് മണ്ണോട് മണ്ണാകാറായ കരിഞ്ഞ ഇലകളെ നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ തടത്തിലോ നമുക്ക് ഇട്ടുകൊടുത്താൽ അവിടെ നല്ല കൃഷി സാധ്യമാകില്ലേ? അത് നമുക്ക് 2-3 രീതി ചെയ്യാം. നമുക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. മണ്ണൊരുക്കം എന്ന് പറയുന്നത് അതിൽ പറയുന്നത് എങ്ങനെയാണ്? മാക്സിമം കിട്ടാവുന്നത്രയും പാഴ്ചെടികൾ പറിച്ചു കൂട്ടുന്നു, കൃഷിയിടത്തെ മണ്ണെടുക്കുന്നു, ഒപ്പം ചാണകപ്പാലും കരിയിലയും മണ്ണും ഈ പറഞ്ഞ പാഴ്ചെടികളും ലെയറായി അടുക്കി 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 നമ്മൾ ഉയർത്തിപ്പൊക്കുന്നു. ഏതാണ്ട് 1.5-2 അടിയോളം നമുക്ക് ഉയർത്തിപ്പൊക്കിക്കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ചെറുധാന്യങ്ങളും കൂടെ വിതച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മുളച്ച് വള്ളി വീശി വരുമ്പോഴത്തേക്കും ഈ ഇട്ട ഡിപ്പോസിറ്റ് ചെയ്ത പച്ചിലകളും
കരിയിലകളും മണ്ണും എല്ലാം കൂടെ ചേർന്ന് ഒന്നാന്തരം ഒരു ജൈവ സമ്പത്തായ ഒന്നാന്തരം ഒരു കമ്പോസ്റ്റ് വളമായി മാറും. ആ കമ്പോസ്റ്റ് വളം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ചട്ടിയിലോ ഗ്രോ ബാഗിലോ, ഇനി അതല്ല നമ്മൾ ഭൂമിയിൽ തന്നെ ഉണ്ടാക്കുന്ന ബെഡിൽ അടിവളമായിട്ടോ ഒക്കെ ഇടാവുന്നതാണ്. മനസ്സിലായോ? അതുപോലെ ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എല്ലുപൊടിയാകാം, എല്ലുപൊടി ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. കാൽസ്യത്തിന്റെയും ഒക്കെ ഗുണം കിട്ടും, ഫോസ്ഫറസ് അതുപോലെയുള്ള ഗുണം കിട്ടും. ഒപ്പം കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കഴിഞ്ഞാൽ നൈട്രജന്റെ ഗുണം കിട്ടും, ഒപ്പം ഒരു കീടനാശിനിയായിട്ട് പ്രവർത്തിക്കും. ഇതിനോടൊപ്പം ആട്ടിൻ കാഷ്ടം, മുയൽ കാഷ്ടം, പ്രാവിൻ കാഷ്ടം, കോഴിക്കാഷ്ടം തുടങ്ങിയവയെല്ലാം ചെറിയ അനുപാതത്തിൽ ചേർത്താൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. ശീതകാല വിളകൾ, ശീതകാല വിളകൾ എന്ന് പറഞ്ഞാൽ തക്കാളി, കാബേജ്, കോളിഫ്ലവർ, റാഡിഷ്, ബീൻസ് തുടങ്ങിയ ഇനങ്ങളെല്ലാം കാലാവസ്ഥയെ നമ്മൾ ചൂഷണം ചെയ്ത് വേണം അതിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ. അതിനും പറ്റിയ സമയമാണ്. അപ്പൊ തീർച്ചയായും നമുക്ക് ആദ്യമായി കൃഷിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് യാതൊരു ഭയവും കൂടാതെ കൃഷിയെ സമീപിക്കാം, നല്ല റിസൾട്ട് കിട്ടും, തുടർന്നും അവർക്ക് കൃഷി ചെയ്യാനുള്ള ഉത്തേജനവും ലഭിക്കും. എക്കാലവും കൃഷി ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ ആഹ്ലാദം പകരുന്ന സമയവും. ജൈവകൃഷി എന്നത് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് തലം വരെ ശുപാർശ ചെയ്യുന്ന ഒരു കൃഷിയാണ്. പണ്ട് ഞാനൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് കല്ലെറിഞ്ഞില്ലെന്നേ ഉള്ളൂ ആളുകൾ, ഭ്രാന്താന്ന് വിളിച്ച അവസരങ്ങളുണ്ട്. നമ്മള് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ചട്ടി മണ്ണാണ്. ആ മണ്ണ് ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ധാരാളം കരിയില മിക്സ് ചെയ്ത മണ്ണായതുകൊണ്ടാണ് നല്ല കറുത്ത മണ്ണായിട്ടിരിക്കുന്നത്. ആ മണ്ണിൽ വീണ്ടും പൊടിഞ്ഞ് ചേരാറായ കരിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന മുക്കാൽ ചട്ടിയോളം ചാണകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒപ്പം 150 ഗ്രാമോളം, 100 ഗ്രാമിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടെ തൂകി അതും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൂടിൻ്റെ പകുതി വരുന്നത്രയും ഭാഗം നിറയ്ക്കുകയാണ് വേണ്ടത്. ആവശ്യത്തിന് നടുന്ന സമയത്ത് ആ കൂട്ടിൽ സ്യൂഡോമോണോസ് ലായനി ഒഴിക്കുകയോ തളിച്ചു കൊടുക്കുകയോ ചെയ്തിട്ട് ചെടികൾ നടുക. ഒരു 4 കവറ് നിറയ്ക്കാനുള്ള മണ്ണ് തന്നെ ഈ 2 ചട്ടി മണ്ണും 1 ചട്ടി കരിയിലയിൽ നിന്നും 1/4 ചട്ടി ചാണകപ്പൊടിയും മിക്സ് ചെയ്യുന്ന വഴി കിട്ടും. വളരെ വെയിറ്റ് കുറവാണ്, നമുക്ക് യഥേഷ്ടം പൊക്കി എടുത്തുകൊണ്ട് വയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഇത് സൗകര്യമായിരിക്കും. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കണം. ഗ്രോ ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കണമെങ്കിൽ ഈ കരിയില ഉണ്ടെങ്കിൽ ഭാരം കുറഞ്ഞു കിട്ടും. വീട്ടമ്മമാർക്ക് ഇതൊന്നും എടുത്ത് അങ്ങ് മാറ്റി വെക്കണമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒന്ന് പൊക്കി ഉയർത്തി മാറ്റി വെക്കണമെങ്കിൽ പരസഹായമില്ലാതെ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുമല്ല നമുക്ക് ഇതിനകത്ത് പ്രയോജനപ്പെടും. മണ്ണൊരുക്കത്തില് ഈ 2 കാര്യങ്ങളാണ് ഞാനിപ്പം ഈ എപ്പിസോഡിൽ പറയുന്നത്. ഇനി വരുന്ന എപ്പിസോഡുകളില് വിത്തൊരുക്കം, വിത്ത് തിരഞ്ഞെടുക്കൽ, വിത്ത് എങ്ങനെ വിത്ത് കിളിപ്പിച്ചെടുക്കും, വിത്തിനെ നമ്മൾ തയ്യാക്കി കഴിയുന്ന ആ വിത്തും വിത്തിൻ്റെ പരിചരണങ്ങളും അത് തയ്യാക്കി ഒരു 5-6 ഇല പരുവമാകുന്ന രീതിയിൽ അതിനെ ഒരുക്കിയെടുക്കുന്നതും മറ്റുമാണ് പറയുന്നത്. പക്ഷേ അതിനു മുമ്പായി നമ്മൾ ഒരു കാര്യം പറയും. കാരണം കൃഷിയിൽ നമ്മൾ പറഞ്ഞു സൂക്ഷ്മജീവികളുടെ അളവ് നമ്മുടെ മണ്ണിൽ കുറഞ്ഞു, അതിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതിനുവേണ്ടി നമുക്ക് അതൊക്കെ തയ്യാറാക്കണം. ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ്, ട്രൈക്കോഡർമ, ഇഎം ലായനി തുടങ്ങിയതെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടതുണ്ട്. അത് പിന്നീടല്ല, അത് ഇപ്പൊ തന്നെ തയ്യാറാക്കിയെടുക്കേണ്ടതുണ്ട്. വരുന്ന അടുത്ത ഭാഗത്ത് അതിനെക്കുറിച്ച് വിശദമായി പറയും. അത് നമ്മൾ പറയുമ്പോൾ
പുറകിൽ അത് ചെയ്യുന്നത് ഒന്ന് ഒഴിച്ച് കാണിക്കുന്നെങ്കിലും അതിന് പ്രത്യേകം അതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഈ തുടക്കമെന്ന നിലയിൽ ക്ലാസിന്റെ ഒന്നാം ഭാഗത്തിലേക്ക് വന്ന എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമുക്ക് അടുത്ത ഭാഗത്ത് വീണ്ടും കാണാം.